ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇക്കുറി തകർപ്പൻ തിരിച്ചു വരവിന് ലക്ഷ്യമിടുകയാണ് ചെന്നൈ NFC. മോണ്ടിനെ ക്രോകക്കാരനായ ബോസിഡാർ ബാൻസോവിച്ച് ഇക്കുറി ടീമിനെ ഒരുക്കുന്നത്. തായ്ലൻഡിലടക്കം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പരിശീലകനാണ് ബാൻഡോവിച്ച്. പരിശീലകനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും ചെന്നൈ NFC ഇതുവരെ പ്രീ സീസൺ ക്യാമ്പ് തുടങ്ങിയിട്ടില്ല. അടുത്തിടെ ഇന്ത്യയിലെത്തിയ ബാൻഡോവിച്ച് 26 മുതൽ പ്രീ സീസൺ ക്യാമ്പ് തുടങ്ങുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ദൈർഘ്യമേറിയ പ്രീ സീസണോട് തനിക്ക് യോജിപ്പില്ല എന്നതാണ് ചെന്നൈ NFCയുടെ പരിശീലനം തുടങ്ങാൻ വൈകിയതെന്ന് കാരണമെന്നും ബാൻഡോവിച്ച് പറഞ്ഞു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ഉസ്ബെക്കിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന അണ്ടർ 23 ഏഷ്യ കപ്പിനുള്ള യോഗ്യതാ പോരാട്ടങ്ങൾ അടുത്ത മാസം തുടങ്ങുകയാണ്. മത്സരങ്ങൾക്കായി ടീമിനെ ഒരുക്കുന്ന ചുമതല സീനിയർ ടീം പരിശീലകൻ ഇഗോർ ഷിമാച്ചിന് തന്നെയാണ്. യോഗ്യതാ പോരാട്ടങ്ങൾക്കായി 23 അംഗ സ്ക്വാഡിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇതിനു മുന്നോടിയായി 28 അംഗ സാധ്യതാ ലിസ്റ്റ് തിരഞ്ഞെടുത്തതായാണ് റിപ്പോർട്ടുകൾ. IFTWC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 28 അംഗ സ്ക്വാഡിൽ നിന്ന് 5 പേരെ ഒഴിവാക്കിയാകും അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 4 താരങ്ങൾ സാധ്യതാ പട്ടികയിലുണ്ട്. മലയാളി വിങ്ങർ KP രാഹുൽ, പ്രതിരോധ താരം റുവാ ഹോർമിമാർ, ഗോൾ കീപ്പർ പ്രസുംബൻ ഗിൽ, മധ്യനിര താരം ജിക്സൺ സിംഗ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്ത താരങ്ങൾ. തുടർന്നും പുതിയ അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.